നമസ്തേ ആപ്പിൾ കുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. എനിക്ക് സൗണ്ട് ഇല്ല, അതുകൊണ്ട് അവര് പറഞ്ഞു സൗണ്ട് പോയി. അപ്പൊ അച്ഛൻ എവിടിക്കാ പോണേ? അതിനുള്ള നച്ചുമാന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പൊ അവന് രാവിലെ തന്നെ പോണം. അവന് എന്തായുള്ളത്? എനിക്ക് ഡാൻസിന്റെ പ്രാക്ടീസ്. ഡാൻസിന്റെ പ്രാക്ടീസ്? കൂലുമിട്ടായി അല്ല, ചപ്പാത്തിയുടെ. ചപ്പാത്തിയുടെയാ? കുഞ്ഞിതുണ്ടാക്കി വലുതുണ്ടാക്കി. അങ്ങനെ അച്ചുമൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ ഞാനും പാറുവോട് ഇങ്ങനെ ഇരിക്കാനെ. അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അച്ചാച്ചൻ വന്നു പാറുവിനോട് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞു നിക്കായിരുന്നു. തല നോക്കി തരാമ വാ. അപ്പൊ രാവിലെ അച്ഛമോൻ സ്കൂളിൽ പോയിട്ട് എന്താ, അവരുടെ ആനുവൽ ഡേ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി അവൻ സ്കൂളിലേക്ക് പോയി. ഇന്ന് ഞാനും ബാറും മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മ ചേട്ടന്റെ കൂടെ തന്നെയാണ് വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അമ്മ അവിടെ ഇല്ല. അപ്പൊ അച്ഛല്ലിങ്ങനെ എനിക്കുണ്ടല്ലോ ഒരു സുഖമില്ല. എന്താ പറയാ, അവ എപ്പോഴും ഞാൻ അവനങ്ങനെ കണ്ട് എന്റെ ഒപ്പം നടന്ന് എപ്പോഴും ഉണ്ടാവും. അപ്പൊ എനിക്ക് അവൻ സ്കൂളിലാണ് പോയണെന്നറിയെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല വീട്ടില്. അപ്പോ അവന്ന് സ്കൂളിൽ പോയി, അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്തിരിക്കാം. എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ്. അതിൽ അച്ഛമോനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക റോൾ. അവൻ നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യുന്നോണ്ട് അവനില്ലാണ്ട് എനിക്കൊരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ വിചാരിക്കും അവരൊക്കെ പുറത്തു പോയി പഠിക്കുകയോ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ഈ അഡ്ജസ്റ്റ് ആവണ്ടേന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ അതൊക്കെ ആ സമയമാകുമ്പോൾ ശരിയാവുമായിരിക്കുമല്ലേ, അങ്ങനെ വിചാരിക്കാം. ഇന്ന് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. രാവിലെ പാറുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്ത് വരണേ ഉള്ളൂ. അപ്പോ ഇന്നൊരു പ്രത്യേക ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. അച്ഛമോന്റെ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ ജനുവരിയിൽ ക്ലാസ് എന്നാണ് പറഞ്ഞത്. അപ്പോ അവനാണെങ്കിൽ പഠിത്തത്തിൽ ഇപ്പൊ കഴിഞ്ഞൊരു കൾച്ചറൽ ഫെസ്റ്റിലൊക്കെ ഡാൻസിലൊക്കെ പങ്കെടുത്തതിന് ശേഷം വളരെ പിന്നാക്കാം. പിന്നീട് പഠിപ്പിലേക്ക് അവൻ എത്താനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവന്റെ കാര്യത്തിൽ. 10 എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രധാന ഘട്ടം കൂടിയല്ലേ. അപ്പോ ഞാനാണെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഭരതനാട്യത്തിനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ്, ഈ ഒരു വർഷം അതായത് അച്ഛമോന് വേണ്ടിയിട്ട് ഞാൻ ആ ഡാൻസ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു. പറയുമ്പോ എനിക്ക് വിഷമം വരും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അതിന് ചേർന്നത്. ചെറുപ്പത്തിൽ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ചേർന്നെങ്കിൽ കൂടി നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് കേട്ടോ. കാരണം ഞാൻ നോക്കിയപ്പോ ഇവന്റെ പഠിപ്പ് മുന്നോട്ട് പോകണല്ലോ, അതിന് നമ്മൾ കൂടെ ഇരിക്കണം. അപ്പൊ എന്റെ ഓരോ സമയം ഓരോ വിലപ്പെട്ടതാണ്. അപ്പൊ അതല്ലേ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല വിദ്യാഭ്യാസമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവന് വേണ്ടി ഞാൻ ഈ ഒരു വർഷം ആ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി പറ്റുമെങ്കിൽ അവൻ്റെ പഠനം കഴിഞ്ഞിട്ട് അതായത് 10 കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഒരുപാട് വിഷമമൊക്കെ ഉണ്ട്, കാരണം ഒരാഗ്രഹമായിരുന്നു. പക്ഷേ പഠിപ്പാണല്ലോ മുഖ്യമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു തീരുമാനം ഞാനിന്ന് എടുത്തു. അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇനി ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ പരിപാടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, അതൊന്നും കാണിക്കാൻ പറ്റില്ല. പൂരി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയത്, പിന്നെ ചോറ് വെച്ചു, ഉപ്പേരി വെച്ചു, പപ്പടം കാച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നി ഇവിടെ എന്തൊക്കെയോ തപ്പി നോക്കിയപ്പോ നമുക്ക് കുറച്ച് ചോക്ലേറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും കാണാനില്ല. അപ്പൊ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കുറുക്കി അതിലേക്ക് ചോക്ലേറ്റും ഇട്ട് ജെലാറ്റിൻ ഇരിക്കുന്നുണ്ടായിരുന്നു, ജെലാറ്റിന് ഒഴിച്ചു. പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് ഞാൻ ഗോതമ്പ് പൊടിയും അതുപോലെ അതിലേക്ക് ചോക്ലേറ്റ് പീസ് ഇട്ടിട്ട് ജെലാറ്റിനൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ഒരു മിശ്രിതമാണ് ഇത്. പഴം അറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. ട്രൈ ചെയ്യണു, അവസാനം എന്താവുമെന്ന് അറിയില്ല. നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചതാണ് ഇത്. ആ ചോക്ലേറ്റിന്ന് എടുത്ത് കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് വെച്ചു.
ഇത് അതിൽ ആദ്യത്തെ ഘട്ടം ഞാൻ ഒഴിച്ചു കിട്ടാം. അതായത് നേന്ത്രപ്പഴം ഇട്ടു, കുറച്ച് ചോക്ലേറ്റ് ഇട്ട് ഇത് ഒഴിച്ചു. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഒഴിക്കാം. കുറച്ച് ഇങ്ങനെ ഒഴിക്കാം. നേന്ത്രപ്പഴം ഇടാം. നേന്ത്രപ്പഴം താന്ന് പോകുന്നു തോന്നുന്നു. അപ്പൊ കുറച്ച് നേന്ത്രപ്പഴം ഇട്ടു, കുറച്ച് ചോക്ലേറ്റ് ഇട്ടു. ഇങ്ങനെ എല്ലാതും കൂടി അവസാനം വരെ നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. എനിക്കറിയില്ല കേട്ടോ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഇത് അവസാനം ഇതൊന്ന് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. സെറ്റായി വരുമോന്നും അറിയില്ല. അപ്പൊ അവസാന റിസൾട്ട് കാണുമ്പോളേ കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇത് റെഡി ആവുമോ എന്നുള്ളത്. അപ്പൊ ഇത് അവസാനം ഇത് ഇങ്ങനെ ഒരു രൂപമായിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. അപ്പൊ എന്തായാലും വൈകുന്നേരമൊക്കെ അച്ചുമ്മ വരുമ്പോഴേക്കും ഇത് ശരിയാവുമെന്ന് വിചാരിക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല, അതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രം, ശരിയാവോ എന്നറിയില്ല. അതുകൊണ്ട് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഓക്കെ, നമ്മുടെ പുഡിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ മുളകിലുണ്ടായ മുളകുകളാണ്. ഇത് വെയിലത്തിട്ട് ഉണക്കി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് വെക്കാം. അപ്പൊ പപ്പായ ഇരിക്കുന്നുണ്ടായിരുന്നു, അതായത് പപ്പക്കായ. അത് ഞാനിവിടെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വീട്ടിൽ മുളകോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കണേല് ബാക്കിയൊക്കെ വന്നാല് നമ്മളൊന്ന് വെയിലത്തിട്ട് ഉണക്കിയാല് നമുക്ക് ഇതുപോലെ പൊടിച്ചു വെച്ചാല് ഉപ്പേരികൾക്കൊക്കെ എടുക്കാൻ പറ്റും. പാറമുള എന്താ അത്? കോലുമിഠായി നോക്കട്ടെ, കാണിച്ചു തന്നെ. ഇതാണ് പാറുവിന്റെ കോലുമിഠായി. ഞാൻ രാവിലെ പൂരി ഉണ്ടാക്കാൻ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്ന് അവള് എടുത്തോണ്ട് പോയിട്ട് കോലുമിഠായി ഉണ്ട് കൊണ്ടു നിക്ക. രസണ്ടത്? ചൂടുണ്ട് കേട്ടാ, ഇഷ്ടായ പാലമ്മ കൊണ്ടുവരാം പൊക്കോ. അപ്പൊ അച്ചുവിന്റെ സ്കൂളില് നിന്ന് ആനുവൽ ഡേ ആണ്, അതിന് പോവാനായിട്ട് ഞാനും പാറു റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാറു മോള് ഹൈ പറയും. അപ്പൊ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പുഡിങ് അല്ല നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവം, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് റെഡി ആയി ഒന്ന് നോക്കാം അതിനു മുമ്പ്. അപ്പൊ ഞങ്ങൾ പോവാനെല്ലാം തയ്യാറെടുപ്പൊക്കെ ആയിട്ട് നിൽക്കാൻ. അപ്പൊ ഒന്ന് നോക്കട്ടെ കേട്ടാ. പാറുവോ അമ്മ മുറിച്ചു തരാം. മുറിക്കണ്ടേ, നമുക്ക് ടീസ്പൂൺ കൊണ്ട് എടുക്കാം. സൈഡിൽ നിന്ന് എടുക്കാതെ ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ. എങ്ങനെയുണ്ട്, ഇഷ്ടായാ? ഇഷ്ടായില്ലേ? ഫ്ലോപ്പായി ഗൈസ്. നോക്കട്ടെ, അങ്ങനെ ഞാനും പാറും അച്ചുമോന്റെ സ്കൂളിൽ പോയിട്ട് ആനുവലിന്റെ ഇപ്പൊ 6:30 കേട്ടിട്ടില്ലേ. പറയുവാ, പറ പോയിട്ട് വരാന്ന്. പറു, കയ്യിലെന്താ? നമ്മുടെ അപ്പൊ അങ്ങനെ സ്കൂളിലെത്തിയിട്ട് അവിടെ എൻട്രി പാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരിയാണ് കേട്ടോ, ആൻസി. അപ്പൊ അവളെ കണ്ടു. അതുപോലെ തന്നെ ദാ പാറുന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എന്റെ കൂടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചറാണ്. അങ്ങനെ അവരെയും മക്കളെ എല്ലാവരെയും കണ്ടു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ രാത്രി ഇവിടെയാണ് വന്നത് കേട്ടോ, ആനുവൽ ഡേ കാണാനായിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങള് 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.